നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ രാമകൃഷ്ണൻ ഞാൻ സീനിയർ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാന്ന് ആസ്റ്റർ മീൻസ് കണ്ണൂരിൽ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ആയിട്ട് കാണുന്ന സൈനസ് പ്രോബ്ലത്തിനെ കുറിച്ചായിരിക്കും രോഗികൾ തലവേദനയായിട്ട് വരും ഇല്ലെങ്കിൽ മൂക്കടപ്പ് ഇല്ലെങ്കിൽ കണ്ണിൻ്റെ നടുവിൽ ഒരു വേദന ഇല്ലെങ്കിൽ ഖപം ഇങ്ങനെ കോൺസ്റ്റന്റ് കോൺസ്റ്റൻ്റായിട്ട് അതായത് തുടർച്ചയായിട്ട് തൊണ്ടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ രോഗിയോട് സംസാരിച്ച് ആ അതിനു വേണ്ട പരിശോധന ചെയ്ത് അതിൻ്റെ രോഗനിർണയം അതായത് മരുന്നിലൂട്ട് മാറാത്ത അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ നേസൽ എൻഡോസ്കോപ്പി അതായത് മൂക്കിൽ ഒരു ക്യാമറ വെച്ചിട്ട് ആ മൂക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സൈനസിൻ്റെ പ്രോബ്ലം അതായത് ദശയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാംസോ എന്തെങ്കിലും ഗ്രോത്ത് കാരണം സൈനസിൻ്റെ വെന്റിലേഷനിൽ ബ്ലോക്കേജ് ഉണ്ടോ എന്നുള്ള രോഗനിർണയം ചെയ്ത് അതിനുശേഷം നമ്മൾ അതിനു വേണ്ട സി ടി സ്കാൻ ചെയ്ത് ആ സൈനസ് സൈനസുകളെല്ലാം തന്നെ പഠിച്ച് ആ മാപ്പ് ചെയ്ത് നമ്മൾ രോഗനിർണയം ചെയ്യും അപ്പോൾ ഈ രോഗനിർണയത്തിന് ശേഷം നമ്മൾ മൂക്കൽ ദശ അല്ലെങ്കിൽ നേസൽ പോളിപ്പ് എന്ന് പറയും കുറെ കാലത്തെ സൈനസ് പ്രശ്നം കൊണ്ട് ഈ സൈനസിന്റെ ഉള്ളിലുള്ള ആ മ്യൂക്കോസ അത് മൂക്കിലേക്ക് ഇങ്ങനെ തള്ളി വന്ന് ഒരു മാംസം പോലെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മുന്തിരിന്റെ കളറില് ഒരു മാംസം പോലെ മൂക്കിൻ്റെ ഉള്ളിൽ കാണുന്നൊരവസ്ഥേനെ നമ്മൾ നേസൽ പോളിപ്പ് എന്ന് പറയും അപ്പം ഈ നേസൽ പോളിപ്പ് അല്ലെങ്കിൽ മൂക്കല് ദശ വന്നു കഴിഞ്ഞാൽ സൈനസിന് നല്ല ബ്ലോക്കേജ് വരും അതുപോലെ തന്നെ മൂക്കടപ്പ് സ്മെല്ല് കിട്ടുന്നില്ല തലവേദന കണ്ണുവേദന കണ്ണിൻ്റെ ഇടയിൽ വേദന അതുപോലെ ഖപം മൂക്കുന്നും പുറത്തേക്കും വരാം അല്ലെങ്കിൽ തൊണ്ടയിലേക്ക് ഇറങ്ങിയിട്ടും വരാം അപ്പോൾ ഇത്തരം രോഗികളെ ഇത് ഒരുപാട് അലട്ടുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് നമ്മൾ അതിന് വേണ്ട രോഗനിർണയം ചെയ്ത് പിന്നെ ഈ സൈനസിന്റെ പ്രശ്നത്തിൽ ആദ്യം നമ്മൾ മരുന്ന് കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ മരുന്നിൽ ആവാതെ അതൊരു ക്രോണിക് അവസ്ഥ അതായത് ഒരു മോർ ദാൻ ഒരു മൂന്ന് മാസത്തെ ഒരവസ്ഥയിൽ ഈ മരുന്നു കൊണ്ട് ആ ഒരു രോഗിക്ക് ഇതിന് റിലീഫ് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ താക്കോൽ ദ്വാരശസ്ത്രക്രിയയായ ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി അതായത് ഈ ക്യാമറ വെച്ചിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ഈ ദശ നമ്മൾ സർജറി ചെയ്ത് നീക്കം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആയിട്ടുള്ള എക്യുപ്മെൻറ്സ് വെച്ച് ഇത്രയും ദശകൾ നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് എടുക്കുകയും ആ രോഗിക്ക് പൂർണ്ണമായി ആ ഒരു ദശേൻ്റെ പ്രശ്നം ആ സൈനസിൻ്റെ പ്രോഡക്റ്റിന് നല്ലൊരു റിലീഫും കിട്ടും അതുപോലെ തന്നെ സർജറി കഴിഞ്ഞിട്ട് കുറച്ചു കാലം മൂക്കിലടിക്കുന്ന സ്പ്രേസും അതായത് മരുന്നുകൾ നേസൽ സ്പ്രേ എന്ന് പറയും അതുപോലെ തന്നെ അലർജീൻ്റെ ഗുളികകൾ ഒരു മാസം മുതൽ ഒരു കൊല്ലം വരെ തുടർച്ചയായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഒരുവിധം സൈനസ് പ്രശ്നങ്ങൾക്ക് അത് ഏകദേശം പൂർണ്ണമായിട്ട് ഒരു പരിഹാരമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈനസിൻ്റെ പ്രശ്നം നമ്മൾ വേണ്ട ചികിത്സ ചെയ്യാതിരുന്നാൽ അത് വേറെ കോംപ്ലിക്കേഷൻസ് വരാം ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സൈനസിന് ട്രീറ്റ് ചെയ്യണേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും അപ്പോൾ സൈനസൈറ്റിസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുക നമ്മൾ അത് ശ്രദ്ധിക്കാതെ പോവാന്നെങ്കിൽ ഈ ദശ അവിടെ നിന്നിട്ട് കംപ്ലീറ്റ് നമ്മുടെ തലച്ചോറിലേക്ക് വരെ അതിന്റെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റും അതായത് ഇൻട്രാക്രൈനിയൽ കോംപ്ലിക്കേഷൻസ് എന്ന് പറയും അതുപോലെ തന്നെ സോഫ്റ്റ് ടിഷ്യൂ കോംപ്ലിക്കേഷൻസ് അതായത് മുഖത്തേക്ക് അതായത് ഈ എല്ലുകൾക്ക് അത് ദ്രവിക്കുകയും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ട്രാക്ക് ചെയ്ത് തലച്ചോറിലേക്കും ആ കണ്ണിലേക്കും ഒക്കെ ബാധിക്കാനുള്ള ഒരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട് എസ്പെഷ്യലി ഇമ്മ്യൂണിറ്റി കുറഞ്ഞ അവസ്ഥ അതായത് ഈ ഷുഗർ ഡയബറ്റിസ് പോലത്തെ ഉള്ള രോഗികൾക്ക് ഇത്തരം കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ സൈനസ് പ്രോബ്ലം വന്നാൽ അത് മാറുന്നില്ലെങ്കിൽ ഉടനടി ഡോക്ടറെ കാണിച്ച് അതിന് അതിനുവേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക അതുപോലെ തന്നെ അതിലെന്തെങ്കിലും ദശയോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയി കണ്ടു വരികയാണെങ്കിൽ ഉടനടി അതിനു വേണ്ട ടെസ്റ്റുകളും അലർജി ടെസ്റ്റ് പിന്നെ എൻഡോസ്കോപ്പി സി ടി സ്കാൻ ഒക്കെ ചെയ്ത് രോഗനിർണയം ചെയ്ത് മരുന്നുകൊണ്ട് മാറ്റം വരുന്നില്ലെങ്കിൽ നമ്മൾ ആ സർജറി ചെയ്ത് ആ സൈനസിനെ പ്രോബ്ലം നമ്മൾ അകറ്റി അത് ആ സൈനസിൻ്റെ വെന്റിലേഷൻ അതായത് സൈനസിലേക്കുള്ള കാറ്റ് സഞ്ചാരം അതായത് എയർ സഞ്ചാരം നൂറ് ശതമാനം കളക്റ്റാക്കിയിട്ട് വേണം നമ്മൾ ഈ സൈനസ് പ്രോബ്ലത്തിന് ഒരു പരിഹാരം കാണാൻ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വരീസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബ് വീഡിയോയിൽ താഴെ കമൻസ് ആയിട്ട് പറയാം അതുപോലെ തന്നെ അതിൽ വേണ്ട നമ്പറും കാര്യങ്ങളും ഉണ്ടാകും അതിൽ ബന്ധപ്പെടാം അപ്പോൾ നമ്മൾ ആ നിങ്ങളുടെ സംശയങ്ങളെല്ലാം വളരെ ഗൗരവ കൂടി അത് ശ്രദ്ധിച്ച് നോക്കി അതിന് വേണ്ട പരിഹാരങ്ങൾ നമ്മൾ അതിന് വേണ്ട ഉത്തരങ്ങൾ നമ്മൾ തരുന്നതായിരിക്കും നന്ദി നമസ്കാരം